ലിയോയുടെ 12 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈക്വൽ സ്റ്റോറീസിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ആ സിനിമയെക്കുറിച്ചാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. മേക്കിംഗ് വൈസ് അതിൻ്റെ എല്ലാ മേഖലകളും, ടെക്നിക്കൽ ഏരിയാസ് മുഴുവനും, ആക്ടിങ് ഏരിയ മുഴുവനും അതിഗംഭീരമായൊരു സിനിമയാണ്. നമ്മളിതുവരെ കാണാത്ത വിഷ്വൽസ്, നമ്മളിതുവരെ കാണാത്ത ഒരു നറേഷൻ, സ്റ്റോറി ടെല്ലിങ് കണ്ടുവരുമ്പോഴാണ് ആ സിനിമയുടെ ഓരോ ലെയേഴ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ട് അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ലിയോയുടെ. എനിക്ക് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ലിയോയുടെ ഒരു ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു വല്ലാത്തൊരു ജമ്പുണ്ട്. ഒരു ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ ഒരു വലിയ ലീപ്പുണ്ട് ആസ് എ ഫിലിം മേക്കർ. അതിൻ്റെ എല്ലാ ഏരിയയിലും കൃത്യമായ കൈയടക്കമുള്ള ഒരു സംവിധായകൻ ഇന്ന് ഈ 12 എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരുപാട് സീക്വൻസുകളുണ്ട്, ഷോർട്സുകളുണ്ട്, സീനുകളുണ്ട്. അത് ഒരുപക്ഷെ വളരെ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട സീക്വൻസുകളാണ് മിക്കതും. പ്രത്യേകിച്ചും സീയിൽ ഉള്ളവരുടെ ആ ഒരു ടെമ്പസ്റ്റും ആ ഒരു എന്താണ് ഒരു വലിയ കടലിൽ വെച്ചുണ്ടാകുന്ന ആ ഒരു വലിയ കയോസ് ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, കടലിൽ പോകുന്ന ഓരോ സീക്വൻസുകൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിരുന്നു. കരയിലും ആക്ഷൻ സീക്വൻസ്, ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഘടകം ആക്ഷൻ സീക്വൻസുകളാണ് ഈ സിനിമയിൽ. അതുപോലെ ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിയും ബ്രില്യൻ്റ് ആണ് ഈ സിനിമയ്ക്ക്. ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ ഡിമാൻഡ് ചെയ്യുന്ന, ഈ സിനിമയുടെ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഗംഭീരമായ ഫോട്ടോഗ്രാഫിയാണ്. മ്യൂസിക് ഗംഭീരമാണ്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം എഡിറ്റിംഗ്, നമ്മളുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ് എഡിറ്റിംഗ്. ഇത് ഈ സിനിമ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല പണിയാണ്. ആ പണി നന്നായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും നന്നായിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇതായിരിക്കുന്നു, അവന് വേറെ ഒന്നും പറയാനില്ല. അത് ഇവർ വിനായകനും ഷൈനും ഈക്വലി നിൽക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ദേവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ്. ആ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആയിട്ട് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരാളെ, അങ്ങനെ ഒരു മുഖം, അങ്ങനെ ഒരു രൂപം കിട്ടുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതും സാധിച്ചിരിക്കുന്നു. വിക്ടറിനെ ഞാൻ പരിചയപ്പെടുത്താം. വിക്ടർ ഒരു വലിയ പ്രൊഡക്ഷൻ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു പ്രൊഡക്ഷനായിരുന്നു. ലീസ്റ്റ് ഓഫ് ദീസ് എന്ന് പറയുന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ജീവിതകഥ സിനിമയാക്കിയതാണ്. ഗ്രഹാം സ്റ്റെയിൻസ് ആരാ നിങ്ങൾക്ക് അറിയാം. അത് വലിയ ബഡ്ജറ്റ് ഒരു സിനിമയായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു 10 മടങ്ങ് താഴെ ഉള്ള ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ പടം കഴിഞ്ഞപ്പോഴേ ഞാൻ വിക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം. ഇത് വളരെ അഭിമാനപൂർവ്വം ഞാനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് അഭിമാനത്തോടെ പറയാൻ ഒരു ാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമ വിക്ടർ സാർ അല്ലെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. കാരണം ഈ സിനിമ ഞങ്ങളൊരു 11 വർഷത്തെ, എനിക്ക് ഒരു ഒരു പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു, യെസ് എത്ര ജയ് ഹോ എപ്പോഴാണ് നടക്കുന്നത്? 12 വർഷമായോ? ഓൾമോസ്റ്റ് അല്ലേ, 2010. എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 12 വർഷം ജയ് ഹോ കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് അൽഫോൻസ് വന്നിട്ട് ഞങ്ങൾ വിക്ടർ സാറായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങും. അന്ന് മുതൽ ഞങ്ങൾ തുടങ്ങിയ ഫോൺ വിളികളും സംസാരങ്ങളും പല പ്രൊജക്റ്റുമായിട്ടുള്ള സംസാരങ്ങളായിരുന്നു. ഞാൻ വിളിക്കുന്നു അങ്ങോട്ട്. അപ്പോൾ അവസാനം ഈ സിനിമയിൽ എത്തി നിൽക്കുന്നു. ഇത് ആദ്യം നമ്മൾ വിചാരിക്കുന്ന ഒരു വളരെ ചെറിയ സിനിമയായിട്ട് തുടങ്ങാം. ഞങ്ങൾ വലിയൊരു പ്രൊജക്റ്റാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയെങ്കിലും, പക്ഷേ അതിന് മുൻപായിട്ടൊരു ചെറിയ സിനിമ നമുക്ക് തുടങ്ങാം, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാർ ഇതിലേക്ക് യെസ് പറയുന്നത്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ പുതിയ ആൾക്കാരിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ഷെയർ ചെയ്തു. പക്ഷെ സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ബാങ് ഉണ്ടാവണം, അത് വളരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സാറിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഈ സിനിമയിൽ ത്രൂ ഔട്ട്. അത് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ലൊക്കേഷൻസ് ഇഷ്യൂ വരുമ്പോഴും കൊറോണ ഇഷ്യൂ വരുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഈ കഥ എന്ന് പറയുന്ന ഈ കഥയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ 2-3 വർഷം ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും ഇത് ജനിച്ചപ്പം മുതൽ കിട്ടിയ പല ആശയങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഈ സിനിമയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്.
ഞാനിതേപോലെ അഞ്ചോ എട്ടോ ആറോ വർഷം മുമ്പ് ഞാൻ സ്വരൂപിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഞാൻ പറഞ്ഞു എനിക്ക് വളരെ എക്സ്പെരിമെൻ്റലായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യണം, ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ഒക്കെ പോലത്തെ ഒരു ഭയങ്കര അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ പണ്ട് ഡിസ്കസ് ചെയ്ത് അതങ്ങ് വിട്ടു. അങ്ങനെ പതുക്കെ പതുക്കെ സ്ലോലി ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരികയായിരുന്നു. ആദ്യം ബോഡി എന്നത് വിനായകനാണ്. ഞാൻ വിനായകൻ്റെ അടുത്താണ് ആദ്യം ഈ കഥ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ വിനായകനായിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ അദ്ദേഹമായിട്ടുള്ള 10-25 വർഷത്തെ ബന്ധം ഞങ്ങൾക്കുണ്ട്. അതിനുശേഷമാണ് ദേവ് ഇതിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം എനിക്ക് സത്യത്തിൽ ഷൈനായിട്ടാണ് എനിക്ക് ഏറ്റവും കുറവ് പരിചയമുള്ളത്. അദ്ദേഹമായിട്ട് യാതൊരു പരിചയങ്ങളുമില്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് പറയാനായിട്ട് ലിഷറിൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെല്ലുകയാണ്. രണ്ട് ദിവസം ടൈമൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ പുള്ളി ഉറങ്ങായിരുന്നു. പുള്ളി എഴുന്നേറ്റു വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മിററുണ്ട്. പുള്ളി ആ മിററിൽ നോക്കി മീശ ശരിയാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വൈബും കിട്ടിയില്ല. ഒരു 10 മിനിറ്റായി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പരിപാടി സെറ്റാകുമ്പോൾ ഉള്ള. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി ഉഴപ്പി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ആക്ടർ ഇതിൻ്റെ ആ ചോദ്യം ഈ സിനിമ ഡബ്ബിങ് കഴിയണവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങൾ അത് വളരെ നമുക്ക് അപ്പം നമ്മൾ ഓരോരോ ലെയറുകൾ നമുക്കിങ്ങനെ തുറന്നു കിട്ടും. അപ്പം അന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. പുള്ളി ചേട്ടൻ പച്ചമരത്തണലിന് ശേഷം ഈ സിനിമയാണ് ചെയ്യേണ്ടി വന്നത്. അപ്പം അത് എന്നെ അപ്പം എനിക്ക് മനസ്സിലായോ അത് എനിക്ക് ഭയങ്കര ഒരു കറേജ് തന്നു. അങ്ങനെയാണ് പിന്നീട് സിനിമയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ ആക്ടേഴ്സ് അതിലേക്ക് വരികയും ഇവിടെ അഭിനയത്തെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത റൗണ്ടിൽ എനിക്ക് തോന്നുന്നു സൂചിപ്പിക്കാൻ പുകഴ്ത്തി പറയാം.